ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ പ്രവർത്തകർക്ക് അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ടാണ് വയനാട്ടിലെ കന്നിയംഗത്തിനായി എത്തിയിരിക്കുന്ന പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് നീങ്ങുന്നത്. പ്രിയങ്കയും രാഹുലും ഈ വാഹനത്തിൽ ഗാന്ധി കുടുംബത്തിനെ ഹൃദയത്തിലേറ്റാൻ വയനാട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ നേരത്തെ പറഞ്ഞത്. ഇന്ദിരാജിക്ക് ശേഷം ഇതാ ഞങ്ങളുടെ പ്രിയങ്ക വരുന്നു എന്ന് പ്രവർത്തകർ ആവേശം കൊള്ളുന്നു. അരിവാളും നെല്ലതിരും വേണ്ട, പിണറായി ഞങ്ങൾക്ക് പ്രിയങ്കയും കൈപ്പത്തിയും മതി എന്ന് പാട്ടുപാടി നൃത്തം ചെയ്തുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. പ്രിയങ്കാ ഗാന്ധി എം പി ആകാനല്ല, പ്രധാനമന്ത്രിയാകാനാണ് വയനാട്ടിലെത്തിയിരിക്കുന്നത് എന്ന് ആവേശം കൊള്ളുന്ന കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഏതായാലും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഏതായാലും ലക്ഷ്യമിടുന്നത് ഇതിലൂടെ ദേശീയ തലത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റിടങ്ങൾ, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്ര, ജാർഖണ്ഡ് അടക്കമുള്ള ഇടങ്ങളിലേക്ക് പ്രിയങ്കയുടെ ഈ വരവും വലിയ ആവേശം നിറയുന്ന കാഴ്ചകളും ഒക്കെ കോൺഗ്രസിന് സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സംസ്ഥാന നേതൃത്വം. അതിനേക്കാൾ പ്രധാനമാണ് തെരഞ്ഞെടുപ്പിലും തൊട്ടുപിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കരുത്തു പകരാൻ, വോട്ടർമാർക്കിടയിൽ ആത്മവിശ്വാസം നൽകാൻ, അവരിൽ ആവേശം നിറയ്ക്കാൻ സഹായകരമാകും എന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ വേണു ഇതൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രിയങ്ക എന്ന കന്നി സ്ഥാനാർത്ഥിയുടെ വരവ് എന്നതിനപ്പുറത്ത് ഇതിന് മറ്റ് പല രാഷ്ട്രീയമായ ഉദ്ദേശ ലക്ഷ്യങ്ങളും കോൺഗ്രസ് നേതൃത്വം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും മറക്കാനാകാത്ത ഉത്സവ ലഹരിയാക്കി ഇത് മാറ്റുക, ഒരിക്കലും മറക്കാനാകാത്ത ഒരു ചരിത്ര സംഭവമാക്കി പ്രിയങ്കയുടെ വയനാട്ടിലേക്കുള്ള വരവിനെ മാറ്റി തീർക്കുക എന്നത് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യം വെക്കുന്നുണ്ട്. വയനാടിന്റെ ഹൃദയത്തിലേക്കല്ല, കേരളത്തിന്റെ ഹൃദയത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാൻ പ്രിയങ്കാ ഗാന്ധിക്ക് കഴിയും എന്ന് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നു. അതുകൊണ്ടാണ് രാജ്യത്തെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരും ഇന്നിവിടെ അണിനിരക്കുന്നത്. കോൺഗ്രസിന്റെ കെ ആർ ഗോപീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ തുടങ്ങിയിരിക്കുകയാണ്. സോണിയാഗാന്ധി ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നില്ല. ഒരുപക്ഷെ ഗാന്ധി കുടുംബം സഞ്ചരിച്ച വാഹനത്തിൽ സോണിയാഗാന്ധി ഉണ്ടാകാം. ഇതിനുശേഷമുള്ള പൊതുപരിപാടിയിൽ സോണിയാഗാന്ധി പങ്കെടുത്തേക്കാം. സോണിയാഗാന്ധിയുടെ അനാരോഗ്യം ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ റോഡ് ഷോയിൽ സോണിയാഗാന്ധി ഉണ്ടാകുമോ എന്ന സംശയം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ റോഡ് ഷോയിൽ സോണിയാഗാന്ധി പങ്കെടുക്കുന്നില്ല. രാഹുലിനും പ്രിയങ്കയ്ക്കും ആവേശോജ്വലമായ സ്വീകരണമാണ് ഇപ്പോൾ വയനാട്ടിലെ വോട്ടർമാർ നൽകുന്നത്, കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം നൽകുന്നത്. ഇതിനുശേഷമാണ് പൊതു പരിപാടി, അവിടെയാണ് ഇനി രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കാൻ പോകുന്നത് രാഹുലും പ്രിയങ്കയും. ഒരുപക്ഷെ സോണിയാഗാന്ധിയും സംസാരിച്ചേക്കാം. രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും കാണാം. സിദ്ധരാമയ്യ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നു, അതുപോലെ തന്നെ ഡി കെ ഉണ്ടാകും എന്ന് കേട്ടിരുന്നു. പക്ഷേ ഇവരെ ആരെയും ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നില്ല. ഒരുപക്ഷെ ഈ തുറന്ന വാഹനത്തിന് പിന്നാലെയുള്ള വണ്ടിയിൽ അവരെല്ലാം ഉണ്ടാകും. ശക്തമായ സുരക്ഷാ ക്രമീകരണത്തിനിടയിലൂടെയാണ് ഇപ്പോൾ ഈ റോഡ് ഷോ പുരോഗമിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ ഒരു മണിക്കൂർ വൈകിയാണ് റോഡ് ഷോ തുടങ്ങിയത്. അതിനനുസരിച്ച് ഒരുപക്ഷെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൻ്റെ സമയവും നീണ്ടേക്കാം. റോബർട്ട് വാദ്രയുടെ സാന്നിധ്യവും സവിശേഷമാണ്. പ്രിയങ്കാ ഗാന്ധി കന്നി അംഗത്തിന് പുറപ്പെടുമ്പോൾ ആദ്യത്തെ അതിൻ്റെ റോഡ് ഷോയിൽ തന്നെ വാദ്ര ഇടം പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രിയങ്കാ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് തടസ്സമായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പേരാണ് വാദ്ര. ഒരുപക്ഷെ പ്രിയങ്കയെ വേട്ടയാടാൻ വാദ്രയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ മോദി സർക്കാർ ഉപയോഗിച്ചേക്കാം എന്ന് നേരത്തെയും കേട്ടിരുന്നതാണെന്ന് മാത്രമല്ല, ഈ ഹരിയാന ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ കേന്ദ്ര ഏജൻസികൾ നൽകിയ കുറ്റപത്രത്തിൽ വാദ്രയുടെ പേര് ഇടം പിടിച്ചതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയങ്കയെ തടയാനുള്ളൊരു കരുവായി എപ്പോഴും വാദ്ര എന്ന ഭീഷണിയെ മോദി സർക്കാർ ഉയർത്തിക്കാട്ടിയിരുന്നു. എന്നാൽ അതിനുകൂടിയുള്ള മറുപടിയാണിപ്പോൾ ഈ റോഡ് ഷോയിൽ വാദ്രയുടെ സാന്നിധ്യത്തിലൂടെ ഗാന്ധി കുടുംബം നൽകുന്നത്, കോൺഗ്രസ് പാർട്ടി നൽകുന്നത്. ആവേശോജ്വലമായ സ്വീകരണമാണ് കൽപ്പറ്റയിൽ ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിക്ക് നൽകുന്നത്. കെ ആർ ഗോപികൃഷ്ണൻ വീണ്ടും ചേരുന്നു. ഗോപി, സോണിയാഗാന്ധി പങ്കെടുക്കുന്നില്ല എന്ന് ഉറപ്പാണല്ലോ, പൊതുപരിപാടിയിൽ സോണിയയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണോ കരുതേണ്ടത്? വേണു, അതിന് നമുക്കൊരു സ്ഥിരീകരണം ആവശ്യമാണ്. വേണു,
ഏതായാലും ഇപ്പോൾ ഈ വാഹന വ്യൂഹത്തിൽ സോണിയാഗാന്ധി ഇല്ല പക്ഷേ സ്വാഭാവികമായും പൊതുയോഗത്തിൽ സോണിയാഗാന്ധി പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക ഏതായാലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്ന് ഓർക്കണം ഏതായാലും സോണിയാഗാന്ധി അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇവരൊക്കെ തന്നെ വേദിയിൽ ഉണ്ടാകും അവിടെ ഗുഡലായി കുന്നിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഇവരൊക്കെ ഉണ്ടാകും എന്നാണ് നമുക്ക് ഇന്നലെ നമുക്ക് കിട്ടിയിരുന്ന വിവരം 60 പേർക്ക് ഇരിക്കാവുന്ന ഒരു വേദിയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് സ്വാഭാവികമായും ഗാന്ധി കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ അങ്ങനെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ യു ഡി എഫിലെ ഘടകകക്ഷി നേതാക്കൾ ഇവരെ ഉൾക്കൊള്ളാൻ പാകത്തിലാണ് അവിടെ വേദി ഒരുക്കിയിട്ടുള്ളത് അവിടെ വെച്ചാണ് പ്രിയങ്ക ഗാന്ധി വോട്ടർമാരെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത് നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ ഇതിൽ എന്ത് രാഷ്ട്രീയമാണ് പ്രിയങ്ക ഗാന്ധി പറയാൻ പോകുന്നത് ഏതൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളെ പരാമർശിച്ചുകൊണ്ടായിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം ഉണ്ടാവുക എന്ന ചോദ്യം യുടെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കം ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ സംസ്ഥാനത്ത് ചർച്ചയാകുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ സംസാരിക്കാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാകുമോ അതോ ബി ജെ പി എന്ന വർഗീയ ബി ജെ പി കോവിഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രിയങ്കയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ് സോണിയാഗാന്ധി ഇപ്പോൾ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നില്ല ഒരുപക്ഷെ ഇതിന് ശേഷമുള്ള പൊതുപരിപാടിയിൽ പങ്കെടുത്തേക്കും അതിന് സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് എന്തായാലും പ്രിയങ്ക ഗാന്ധി അവരുടെ രാഷ്ട്രീയ പ്രവേശനം നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവേശനം നടത്തുകയാണ് അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് വയനാട് എന്ന മണ്ണാണ് 1980 ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടിരുന്ന പിളർപ്പിന് ശേഷമുള്ള ഘട്ടത്തിലും വയനാട്ടിൽ എത്തിയിട്ടുണ്ട് വയനാട്ടിലെ വോട്ടർമാരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അന്ന് ഇവിടെ നിന്ന് തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരിക്കൊണ്ട് പോകാനും കഴിയുകയുണ്ടായി അവർ സ്ഥാനാർത്ഥിയായിരുന്നില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ വെല്ലുവിളികൾ നേരിടുന്നു അതിനെ അഭിമുഖീകരിക്കുന്നത് പ്രിയങ്കയും രാഹുലും ഒക്കെയാണ് പ്രിയങ്ക നേരിട്ട് സ്ഥാനാർത്ഥിയായി തന്നെ എത്തിയാണ് ആ വെല്ലുവിളിയുടെ ഘട്ടത്തെ അതിജീവിക്കാൻ ഒരുങ്ങുന്നത് ഇന്ദിരാഗാന്ധി ആ വലിയ രാഷ്ട്രീയ പരീക്ഷണത്തെ അതിജീവിക്കുകയുണ്ടായി സംഘടനാ കോൺഗ്രസ് തെക്കേന്ത്യയിൽ ഉണ്ടാക്കിയ വെല്ലുവിളികളെ കൂടി അതിജീവിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് പിന്നീട് 80 കണ്ടത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ സമാനമായ വെല്ലുവിളികളാണ് മറ്റൊരു സാഹചര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നത് അതിൽ അതിജീവിക്കാനുള്ള മണ്ണായി ഗാന്ധി കുടുംബം കാണുന്നത് വയനാടിനെയാണ് ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധി ആക്രമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച മണ്ണാണ് അതിജീവിക്കാനുള്ള പാത വയനാടിലൂടെ കൂടിയുമാണ് കോൺഗ്രസ് ഉറപ്പുവരുത്തിയത് അതിനുശേഷം ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും എത്തുകയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനുശേഷമുള്ള പൊതുപരിപാടിയിൽ പ്രിയങ്ക എന്താണ് രാഷ്ട്രീയ നിലപാടായി വിശദീകരിക്കുക എന്നത് വളരെ പ്രധാനമാണ് കാരണം രാഹുൽ ഗാന്ധിയെക്കാളും സോണിയാഗാന്ധിയെക്കാളും രൂക്ഷമായ വിമർശനങ്ങൾ എപ്പോഴും പൊതുവേദികളിൽ ഉന്നയിച്ചിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി മോദിയെ നേരിട്ട് കടന്നാക്രമിക്കുന്ന ഘട്ടത്തിൽ പോലും അതിനേക്കാൾ രൂക്ഷമായ വാക്കുകളിലൂടെ മോദിയെ ആക്രമിച്ച ചരിത്രം പ്രിയങ്ക ഗാന്ധിക്കുണ്ട് കൂടാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ പ്രചാരണ ഘട്ടത്തിലും രാഹുൽ ഗാന്ധി പിണറായി അടക്കമുള്ളവരെ വിമർശിക്കാൻ ആദ്യം തയ്യാറായിരുന്നില്ല ആ ഘട്ടത്തിൽ തന്നെ പ്രചാരണ വേദികളിൽ സജീവമായെത്തിയ പ്രിയങ്ക ഗാന്ധി ശക്തമായ വിമർശനമാണ് പിണറായിക്കെതിരെ അഴിച്ചുവിട്ടത് തൊട്ടു പിന്നാലെയാണ് എന്തുകൊണ്ട് പിണറായിയെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അറസ്റ്റ് ചെയ്യുന്നില്ല മോദി ഭരണകൂടം എന്നതടക്കമുള്ള വിമർശനങ്ങളുമായി രാഹുലും വന്നത് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ അഭേദ്യമായ കണ്ണിയായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ ഈ പൊതുപരിപാടിയിൽ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ വിമർശിക്കുമോ എന്നത് അതിനുള്ള സാധ്യത പരിമിതമാണ് 2019 ഇന്ത്യാ സഖ്യം ഇല്ലാത്തപ്പോൾ പോലും കേരളത്തിൽ പ്രചാരണത്തിന് എത്തുന്ന ഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന രാഷ്ട്രീയ സമീപനം രാഹുൽ ഗാന്ധി എടുത്തിട്ടില്ല 2024 മാത്രമാണ് അത്തരമൊരു തീവ്ര നിലപാടിലേക്ക് അദ്ദേഹം കടന്നത് ഇന്ത്യാ സഖ്യം ഉള്ളപ്പോൾ തന്നെയായിരുന്നു ആ ചുവടുമാറ്റം എന്നതും ശ്രദ്ധേയമാണ് പക്ഷേ ഇപ്പോൾ മതേതര ചേരിയെ ബലപ്പെടുത്തുക എന്ന ദേശീയ ബദലിനുള്ള വലിയ സാധ്യതകളാരായുന്നൊരു ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി ഓരോ തെരഞ്ഞെടുപ്പും അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രധാനവുമാണ് അതുകൊണ്ട് വയനാടിൻ്റെയും കേരളത്തിൻ്റെയും ഒരു പരിമിതമായ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് അദ്ദേഹം ഒതുങ്ങാൻ സാധ്യതയില്ല ശക്തമായ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഈ സവിശേഷമായ സന്ദർഭത്തിൽ പ്രിയങ്ക ഗാന്ധി മുഖ്യ ശത്രുവായി മുഖ്യ രാഷ്ട്രീയ ശത്രുവായി ഈ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത് ആരെയാണ് എന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ ശ്രദ്ധേയമാകാനും ഇടയുണ്ട് ഇപ്പോൾ കെ ആർ ഗോപികൃഷ്ണൻ വീണ്ടും വിവരങ്ങളുമായി ചേരുന്നു ഗോപി പുതിയ വിവരങ്ങൾ എന്തൊക്കെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ ഘടകകക്ഷി നേതാക്കളും ഒക്കെയാണ് ഈ തുറന്ന വാഹനത്തിലുള്ളത് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ കൂടിയിരിക്കുന്ന വയനാടിന്റെ വോട്ടർമാരെ അവരുടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവരുടെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട്
കൊണ്ട് മുന്നോട്ട് വരികയാണ് കൈവീശി കാണിച്ചു കൊണ്ടാണ് വോട്ടർമാരെ പ്രിയങ്ക അഭിവാദ്യം ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം നേരത്തെ വീണ്ടും राष्ट्रीय नाड़ा राष्ट्रीय विमर्शन उन्नीकू मूर्च तीर्च वाको प्रियंका गांधी नीपा व्यक्त अटर्च कन्नी प्रियंका गांधी वायनाटेब इन पुदेदी नाम मिल आकांक्ष आरे प्रतिस्थान निर्ती आरे राष्ट्रीय शत्रु प्रख्यापी वायनाटे अंगराट प्रियंका कांग्रेस राष्ट्रीय नाड़ यु डी एफि राष्ट्रीय नाड़ प्रख्यापी वाले प्रधानपेटान केर पुत कईकोर् इंडी सख्य भाग इवे व्याज ऐटमुट आक्षेप्य मे प्रियंग भागो बीजेपी बांधव परस्पर मणि आरोप राष्ट्रीय साचर्य अद संसा प्रियंक तैयारो चूरलम मुंडकई प्रदेशवास दुरबाधि पुनरधिवासम विवाद सरकारो केन्द्र सरकारो पड़िपयान പ്രിയങ്ക തിരഞ്ഞെടുക്കുക എന്ന് തുടങ്ങിയുള്ള ധാരാളം ചോദ്യങ്ങൾ രാഷ്ട്രീയ ചോദ്യങ്ങൾ വേണു ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിനൊക്കെ ഒരു മറുപടി ഒരുപക്ഷേ നമുക്ക് കിട്ടുക പ്രിയങ്ക ഗാന്ധി അല്പസമയത്തിനകം വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ആ പ്രസംഗത്തിലായിരിക്കും ആ പ്രസംഗത്തിൽ സോണിയ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ ആ വേദിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആരോഗ്യ കാരണങ്ങളാൽ ആകാം സോണിയ ഗാന്ധി ഇപ്പോൾ ഈ വാഹന പ്രചാരണ ജാഥയുടെ വാഹന വ്യൂഹത്തിന്റെ ഭാഗമായി ഇല്ലാതിരിക്കുന്നത് ഏതായാലും വയനാടിനെ മുൻപ് പ്രതിനിധീകരിച്ച് നേരത്തെ വേണു സൂചിപ്പിച്ച പോലെ വയനാട് ഒരു രക്ഷാമാർഗ്ഗം ഒരുക്കിയിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കടുത്ത രാഷ്ട്രീയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളെ കടന്നുപോയപ്പോൾ അതിനെ അതിജീവിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഊർജ്ജം നൽകിയ മണ്ഡലമാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധി നിൽക്കുന്നത് തോൽക്കുമോ ജയിക്കുമോ എന്നറിയാനല്ല എത്ര വലിയ ചരിത്ര ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് പാർലമെന്റിൽ എത്താൻ കഴിയും എന്നറിയാനാണ് കോൺഗ്രസ്സിനെ സംബന്ധിച്ച് അത് 6 ലക്ഷം വരെ പോകും എന്ന് പ്രവർത്തകർ ആവേശം കൊണ്ട് പറയുന്നു എന്താണ് ഏത് തരത്തിലുള്ള ഒരു വിധിയെഴുത്താണ് വയനാട് കാത്തുവെച്ചിരിക്കുന്നത് എന്ന ചോദ്യമുണ്ട് അവിടെ വേണു ഇടതുപക്ഷ സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ദിരയെ തോൽപ്പിച്ച ഇന്ത്യയുടെ ചരിത്രം മറന്നു പോകരുത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്നാണ് ഏതായാലും വയനാടിന്റെ മണ്ണിലേക്ക് കന്നി അംഗത്തിനു വേണ്ടി ഗാന്ധി കുടുംബം എത്തുമ്പോൾ അവരെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിട്ടുണ്ട് അവരുടെ ആവേശത്തിന്റെ അലകടലിലൂടെയാണ് ഇപ്പോൾ ഈ വാഹന വ്യൂഹം പതിയെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ ചെറിയ ദൂരമേ ഉള്ളൂ ആ വേണു ഈ വേദിയിലേക്ക് എത്താൻ പക്ഷേ ആ ദൂരം താണ്ടാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തേക്കും കാരണം ഈ റോഡ് നിറയെ പ്രവർത്തകർ അവരുടെ ആവേശവുമായി നിൽക്കുകയാണ് അവർക്കിടയിലൂടെ വളരെ പതിയെ മാത്രമേ രാഹുൽ ഗാന്ധിയും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കൽപ്പറ്റയിൽ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം റോഡ് ഷോ പൂർത്തിയാവുകയും പൊതുപരിപാടിയിലേക്ക് നേതാക്കന്മാർ എത്തുകയും ചെയ്യും അവിടെ സോണിയാ ഗാന്ധിയും സന്നിഹിതയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്